എന്റെ വരുംകാല ഡോക്ടറല്ലേ അത്? ഒന്ന് നിർത്തിക്കേ. വേണ്ട ദാസ, സ്വന്തം നിലമറന്ന് നമ്മൾ കളിക്കരുത്. നീ സൈക്കിൾ നിർത്തടാ. ദാസ വേണ്ട. ആക്ച്വലി ഇനി എത്ര കാലം കാണും ഹൗസ് സർജൻസി? എന്തിനാ? അല്ല, വെറുതെ ഒന്ന് അറിഞ്ഞിരിക്കാനോ എന്ന് കരുതി. ഒരു ഡോക്ടർ ആവണമെന്നായിരുന്നു എന്റെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെന്താ ആവാഞ്ഞേ? ആവാമായിരുന്നു, പക്ഷേ ഈ മനുഷ്യന്റെ ഹൃദയവും തലച്ചോറൊക്കെ കീറി മുറിക്കുമ്പോ കൈ വിറക്കില്ലേ എന്നൊരു സംശയം. നടക്കുന്ന കേസ് വല്ലതും ശ്രമിച്ചാ പോരേ ദാസ? കേസെന്ന് അയാൾ പറഞ്ഞത്, ഞങ്ങള് ലേബർ കോർട്ടിൽ ഒരു കേസ് നടത്തുന്നുണ്ടായിരുന്നു, അപ്പൊ വരുന്ന വഴിക്ക് അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യായിരുന്നു. വരട്ടെ. നീ ഒരുമാതിരി മനുഷ്യനെ വടിയാക്കരുത്. വിഷം വാങ്ങിക്കാൻ പോലും ഇവിടെ കാശ് തകരുന്നില്ല. എന്താണോ മുഖത്ത് കണ്ണില്ലേ? ഞാനാ കുഴപ്പമുണ്ടാക്കിയത്? കുട്ടി മിണ്ടായിരിക്കൂ, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം. ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് ചെയ്യേണ്ട പറ്റിയതാ. ഇടോ, ശ്രദ്ധയില്ലാതെ റോഡ് ക്രോസ് ചെയ്യുമ്പോ തനിക്ക് ബ്രേക്ക് അറിഞ്ഞുണ്ടല്ലോ. വിളിച്ചാ താൻ എന്ത് ചെയ്യും? താൻ 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 തറവാട്ടി പറഞ്ഞ പെമ്പിള്ളാർക്ക് വഴി നടക്കാൻ മേലെന്ന് വെച്ചാൽ സത്യം പറയണോ? താൻ മനപ്പൂർവ്വം കൊണ്ടിരിച്ചല്ലേ. മര്യാദക്ക് സംസാരിക്കണം. മനസ്സില്ല, ഇത് എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാ. തനിക്ക് എന്താ വേണ്ടത്? എനിക്ക് കുന്തം വേണം. ഇതിനൊരു തീരുമാനമാകാതെ തന്നെ ഞാൻ വിടില്ല. താൻ എന്താ വിളിച്ചേ? സ്കൗണ്ടറിനോ? സ്കൗണ്ടറിന്റെ അർത്ഥം എനിക്കറിയാണോ? ചുമ്മാ അല്ല, ബികോം ഫസ്റ്റ് ക്ലാസ് പാസ് ആയത്. അഹങ്കാരം ഞങ്ങൾ സഹിക്കില്ല. ഇതെല്ലാം അവർക്കും ഒരു പാഠമായിരിക്കട്ടെ. ആയിരിക്കട്ടെ. എങ്ങനെയുണ്ട് സീൻ? നായികയ്ക്ക് വേണ്ടി നായകന്റെ ആദ്യത്തെ ത്യാഗമാണിത്. ഇനി സെന്റിമെന്റ്? അവള് വീണോ തന്നെ. ഓ, അയാള് തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ മാറിപ്പോയേനെ. ചിലപ്പോ മാറിപ്പോകുമായിരുന്നു. മോളെ, നമ്മുടെ പിള്ളേരല്ലേ. പണിക്കരമാവൻ എങ്ങോട്ടാ? പാവടിച്ചില്ലേ മോനെ, ദിവസേന ഓരോന്നിനായിട്ട് കൊണ്ടുപോയി ഇഞ്ചക്ട് ചെയ്യുക. ഈ വയസ്സുകാലത്ത് അമ്മാവൻ ആരെങ്കിലും സഹായത്തിന് വിളിച്ചൂടെ? നീ തന്നെ ഇപ്പൊ വാടക വന്നിട്ട് 2 മാസമായില്ലേ. സഹായത്തിന്റെ ആളെ വെച്ച് അവന് ശമ്പളം കൊടുക്കണ്ടേ? അതിന് പെട്ടിയില് പൂത്ത പണം അടുക്കി അടുക്കി വെച്ചിരിക്കുന്നത് ആർക്കും അറിയില്ലെന്നാ വിചാരം. ഓ ഓ ഓ, ഇനി വാടക തരുന്നെന്നാ? വാടക 2 ആഴ്ചക്കകം തരാം. അത് പറ്റിയല്ല. നീ വണ്ടി വിട്. ആഫീസിൽ വന്ന് ഞാൻ നാറ്റിക്കും 2 എണ്ണത്തിനും പറഞ്ഞേക്കാം. അവിടെ ഇനി നാറാൻ ബാക്കിയൊന്നും ഇല്ല. അത് ശരി. എല്ലാവരും എന്താ ഇവിടെ? പുതിയ MD 10 മണിക്ക് എത്തുന്ന ഫോൺ ഉണ്ടായിരുന്നു. ഓ ആ, എടാ വിജയ, നമ്മുടെ ഭാവി ദൈവം വരാൻ പോകുന്നു. ഉവോ, ഈശ്വര രക്ഷിക്കണേ. രക്ഷിക്കും. ഹാർട്ടി വെൽക്കം ടു അവർ ഓഫീസ്. താങ്ക് യു. വണ്ടി കേടായി, ഞാനൊന്ന് ചെളി വീഴുകയും ചെയ്തു. ഓ മൈ ഗോഡ്, വരൂ സർ. തൃപ്തിയായില്ലേ നിനക്ക്? പെണ്ണിന്റെ മുമ്പിൽ ആളാവാൻ ചെന്ന് സ്വന്തം കഴുത്തിന് എന്നെ കത്തിവെച്ചില്ലേ? ജോലി തെറിക്ക് വന്നു ഉറപ്പാ. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഞാൻ വിചാരിച്ചു. എടാ, മുന്നും പിന്നും നോക്കാതെ ചാടി പുറപ്പെട്ട ഇങ്ങനെ ഇരിക്കും. എന്റെ കഷ്ടകാലത്തിലാ ഞാൻ ആ വീലിന്റെ കാറ്റഴിച്ചു വിട്ടത്. നീ അപ്പൊ അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. ഏട്ടന്റെ ഭാര്യയുടെ താലിമാലയം മോഷ്ടിച്ച് നാട് വിട്ടോനാ ഞാൻ. മാസത്തിലൊരു 10 രൂപ വീതെങ്കിലും സ്വരുക്കൂട്ടി വെച്ച് മാലയും കൊണ്ട് വേണം വീട്ടിൽ ചെല്ലാനെന്ന് വിചാരിച്ചതാ. നടപ്പില്ല, ഈ ജന്മത്തിൽ ഇനി അത് നടപ്പില്ല. നീ അപ്സെറ്റ് ആവാതിരിക്കുക. എങ്ങനെയാണോ അപ്സെറ്റ് ആവാതിരിക്കുക? പാട്ടും നുപ്പാണേലും ഈ പ്യൂണിന്റെ പണിയുണ്ട്. കഞ്ഞി വെച്ച് കുടിക്കാനെങ്കിലും പറ്റുമായിരുന്നു. ഇനിയിപ്പോ എന്ത് ചെയ്യും? ബുദ്ധിപൂർവം നീങ്ങിയാൽ നമുക്ക് രക്ഷപ്പെടാൻ വഴിയുണ്ട്. എങ്ങനെ? ഏയ്, മനസ്സിലായില്ല സാർ. ഇത് ഞങ്ങളാണ് സാർ. ഇത് ദാസൻ, അല്ല ഇത് വിജയൻ, ഞാൻ ദാസൻ. അത് മനസ്സിലായി. ഈ കോപ്രായത്തിന്റെ അർത്ഥം മനസ്സിലാകാത്തത്. ഇവന്റെ കണ്ണ് നല്ല സുഖമില്ല, അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചത്. തന്റെ താടിയോ? അതിന്നിവൻ ഷേവ് ചെയ്തില്ല.
ഒരു ദിവസം ഷേവില്ലെങ്കിൽ ഇത്രയും താടി വളരുമോ? വളരും. എന്താണെന്നറിയില്ല, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഇങ്ങനെയാ. പാരമ്പര്യമായിട്ടുള്ള ഒരു പ്രത്യേകതയാണ് ഈ താടി വളർച്ച. ഓഹോ, അതിരിക്കട്ടെ. ഇന്നലെ കാലത്ത് വന്നിട്ട് ആരുടെ വെച്ചാ പുറത്തു പോയത്? ലീവ്ലെറ്റർ പോലും എഴുതി വെക്കാത്ത എംഡി ചൂടായിട്ടിരിക്കുക. സാർ, അത് ആക്ച്വലി ഞങ്ങൾക്കൊരു വയറിളക്കം പിടിപെട്ടു അല്ലേ? അതെ, ഞങ്ങൾ രണ്ടുപേർക്കും. അപ്പൊ ആ ബഹളത്തിനിടയിൽ ഒക്കെ എംഡിയോട് നേരിട്ടങ്ങ് പറഞ്ഞാ മതി സാർ. യെസ്, കം ഇൻ. യെസ്. ഞങ്ങൾ ഇവിടുത്തെ അറ്റൻഡേഴ്സ് ആണ് സാർ. കഠിനമായ വയറുവേദന മൂലം ഇന്നലെ ഞങ്ങൾക്ക് ലീവ് ലെറ്റർ എഴുതാൻ സാധിച്ചില്ല. വയറുകൊണ്ടാണോ ലീവ് ലെറ്റർ എഴുതുന്നത്? അല്ല. നിങ്ങൾ ഇന്നലെ? ഇന്നലെ ഞങ്ങളില്ല സാർ. അതല്ല. ഇല്ല സാർ, ഞങ്ങൾ ഇന്നലെ ഇല്ല സാർ. റോഡിൽ വെച്ച് പെൺകുട്ടി കാറിടിച്ചപ്പോ? ഞങ്ങൾ ഡ്യൂട്ടി തുടങ്ങട്ടെ സാർ. വരട്ടെ. പക്ഷെ താടി ആ ഗ്ലാസ് നൂരി. കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്. ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. ഞങ്ങൾ ഡ്യൂട്ടിക്ക് കയറട്ടെ സാർ. ഏ ആ സാർ, സദാശിവൻ സാർ റിട്ടയർ ചെയ്തപ്പോ എടുത്ത സ്റ്റാഫിന്റെ ഫോട്ടോ സാർ. ഇതാ ഞാൻ പറഞ്ഞത്, ബുദ്ധിയുണ്ടെങ്കിൽ ഏത് കൊല കൊമ്പനെയും നമുക്ക് തളയ്ക്കാൻ നോക്കും. സത്യം പറയാലോ, ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട്. വലിയൊരു ബുദ്ധിരാശ്വാസൻ. ജോലി പോകാതെ രക്ഷിച്ചതിന് നീ എന്റെ കാല് പിടിക്കണം. അല്ല, കുഴപ്പമില്ല, കാര്യം കാണാൻ കഴുത കാല് പിടിക്കണം എന്നൊരു ശാസ്ത്രമുണ്ട്. അങ്ങനെയല്ല, കാര്യം കാണാൻ കഴുത കാലും പിടിക്കണമെന്ന്. അല്ലേലോ, ഈ തല്ലിപ്പൊളി കമ്പനിയിലെ ജോലി ഞങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ ഇന്ന് ഞങ്ങളുടെ ദേഹത്ത് തൊട്ടവനെ ഒക്കെ ഇരുട്ടടി അടിച്ചില്ലെങ്കിൽ നോക്കിക്കോ. ഈ കമ്പനി ആറുമാസത്തിനകം പൊളിഞ്ഞ് നോറോണ കല്ല് പറിക്കും.